നമസ്കാരം. നിങ്ങൾക്ക് ഒരു ജിമെയിൽ അക്കൗണ്ട് മാത്രം ഉപയോഗിച്ച് നിങ്ങളുടെ എല്ലാ ബിസിനസ് ആവശ്യങ്ങളും ഓട്ടോമേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള ഡോക്യുമെൻ്റുകളും റിപ്പോർട്ടുകളും, അത് ബിസിനസ് റിപ്പോർട്ടുകളാകാം, അക്കൗണ്ടിങ് റിപ്പോർട്ടുകളാകാം, സെയിൽസ് റിപ്പോർട്ടുകളാകാം, ഇൻവെൻ്ററി റിപ്പോർട്ടുകളാകാം, ഇങ്ങനെ ബിസിനസ്സിനാവശ്യമുള്ള പല റിപ്പോർട്ടുകളും സ്പ്രെഡ്ഷീറ്റുകളും ഒക്കെ തന്നെ ലൈവായി തത്സമയം പങ്കിടാനും അത് അപ്ഡേറ്റ് ചെയ്യാനും ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും നിങ്ങളുടെ ബിസിനസ്സിനെ വിതിൻ മിനിറ്റ്സിൽ ട്രാക്ക് ചെയ്യാനും ഒക്കെ കഴിയുന്ന ആപ്ലിക്കേഷനുകളാണ് ഗൂഗിൾ സൂട്ട് അല്ലെങ്കിൽ ജി സൂട്ട് അല്ലെങ്കിൽ ഗൂഗിൾ വർക്ക് സ്പേസ് അല്ലെങ്കിൽ ഗൂഗിൾ ആപ്പ് എന്നൊക്കെ പേരിൽ ഒരുക്കിയിരിക്കുന്നത്. ഇതിന് നിങ്ങൾക്ക് പ്രത്യേകം സോഫ്റ്റ്വെയറുകളോ ഓട്ടോമേഷൻ ഫെസിലിറ്റീസോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഫെസിലിറ്റീസോ ഒന്നും അഡീഷണൽ വേണ്ട. നിങ്ങൾക്ക് ആകെ ആവശ്യം ഇൻ്റർനെറ്റും ഒരു ജിമെയിൽ അക്കൗണ്ടും മാത്രമാണ്. ജിമെയിൽ അക്കൗണ്ടുള്ള നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ആപ്ലിക്കേഷനുകളെല്ലാം ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ലഭിക്കുന്നത്. ഇതിലേക്ക് പോകാൻ വലിയ കമ്പ്യൂട്ടർ നോളജൊന്നും വേണ്ട. സാധാരണ നിങ്ങൾ ജിമെയിൽ ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ ആ ജിമെയിൽ ഉപയോഗിക്കുന്ന ബ്രൗസറിലെത്തി ഈ ജിമെയിൽ അക്കൗണ്ടിലേക്ക് ലോഗിൻ. എത്രയോ ആപ്ലിക്കേഷനുകളാണ് ഗൂഗിൾ ഒരുക്കിയിരിക്കുന്നത്. ഈ ആപ്ലിക്കേഷനുകൾ ബുദ്ധിപൂർവം ഒന്ന് കസ്റ്റമൈസ് ചെയ്തെടുത്താൽ നിങ്ങളുടെ എല്ലാ ബിസിനസ് ആവശ്യങ്ങളും ഓട്ടോമേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ വിവിധ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് ഒരു സംസ്ഥാനത്തിൻ്റെ പല ജില്ലകളിൽ നിന്ന് അപ്ഡേറ്റ് ചെയ്യാനും അതും മിനിറ്റുകൾക്കുള്ളിൽ അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ കഴിയും ഈ ചെറിയ ആപ്ലിക്കേഷനുകളിൽ. ഇപ്പോൾ ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഗൂഗിൾ ഡോക്ക്, ഗൂഗിൾ ഷീറ്റ്, സ്ലൈഡ്സ്, ഫോംസ് എന്നൊക്കെ പറയുന്ന ഈ ആപ്ലിക്കേഷനുകൾ മാത്രം ഉപയോഗിച്ച് നിങ്ങളുടെ ഡേ ടു ഡേ ബിസിനസ് ആക്ടിവിറ്റീസിനെ ഓട്ടോമേറ്റ് ചെയ്യാൻ കഴിയും. ഇവിടെ ഇപ്പോൾ ഗൂഗിൾ ഷീറ്റ് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനുണ്ട്. ഈ ഷീറ്റ് ഏകദേശം എക്സെല്ലിനെ പോലെ, മൈക്രോസോഫ്റ്റ് എക്സെല്ലിനെ പോലെ ഉള്ള ഒരു സ്പ്രെഡ്ഷീറ്റാണ്. പക്ഷേ ഈ സ്പ്രെഡ്ഷീറ്റിനുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇതിനകത്ത് കുറച്ച് റോസും കോളംസും ഉണ്ടാക്കി ഒരു വൈകുന്നേരം നിങ്ങൾക്ക് തോന്നുകയാണ് ഒരു രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് സെയിൽസ് ഔട്ട്ലെറ്റുകളുണ്ട്, അല്ലെങ്കിൽ ഏജൻറ്റുമാരുണ്ട്, അതല്ലെങ്കിൽ എംപ്ലോയീസ് ഉണ്ട്. അത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാകാം, ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലാകാം, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാകാം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലാകാം, എവിടെയും ആയിക്കൊള്ളട്ടെ. അവിടെ ഇരുന്ന് ഈ സ്പ്രെഡ്ഷീറ്റിൽ നിങ്ങൾ കുറച്ച് വിവരങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് റോസിനും കോളത്തിലും ആക്കി റീജിയണൊക്കെ തിരിച്ച് ഇപ്പോൾ ഇന്ന ജില്ലയിലാണ്, പത്തനംതിട്ട ജില്ലയോ അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയോ അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയെന്നൊക്കെ തിരിച്ച് 14 ജില്ലകളാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ ജില്ലകളിൽ ഇരിക്കുന്ന നിങ്ങളുടെ ഏജൻറ്റുമാരോ അല്ലെങ്കിൽ ബിസിനസ് ഔട്ട്ലെറ്റുകളോ അല്ലെങ്കിൽ എംപ്ലോയീസോ അതിൽ നിങ്ങൾ പറയുന്ന വിവരങ്ങളൊന്ന് ടൈപ്പ് ചെയ്താൽ മാത്രം മതി, അത് നിങ്ങളുടെ ഷീറ്റിൽ അപ്ഡേറ്റ് ആവുകയാണ്. വിതിൻ മിനിറ്റ്സ് നിങ്ങൾക്ക് നോക്കാണോ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ടായി, അല്ലെങ്കിൽ സെയിൽസ് കൂടുന്നുണ്ടോ സെയിൽസ് കുറയുന്നുണ്ടോ, ഈ ദിവസം എത്ര സെയിൽസ് ഉണ്ടായി. ഈ ഷീറ്റൊന്നും ഉണ്ടാക്കി അതിൻ്റെ ഒരു ലിങ്ക് നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ വാട്സപ്പോ ടെലഗ്രാമോ അല്ലെങ്കിൽ ജിമെയിലോ മറ്റേതെങ്കിലും മെയിൽ വഴിയോ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക മാത്രം മതി, നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് കിട്ടുകയാണ്. അതേപോലെ തന്നെയാണ് ഫോംസ്. ഗൂഗിൾ ഫോംസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻ്റർവ്യൂവിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങളുടെ എംപ്ലോയീസിനെ ഒന്ന് അറിയാൻ, അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് സ്ക്രൂട്ടനൈസ് ചെയ്യണം, നോളജ് ഉള്ളവർ മാത്രം വന്നാൽ മതി എന്നറിയണമെങ്കിൽ ക്വിസ്റ്റുകളോ ടെസ്റ്റുകളോ ഒക്കെ നടത്താം. ഇതൊക്കെ ലൈവായിട്ട് തന്നെ നടത്താം. അപ്പോൾ നിങ്ങളുടെ ബിസിനസ് ആവശ്യങ്ങൾ എന്തായാലും അതിനനുസരിച്ചിട്ട് ഈ ചെറിയ ആപ്ലിക്കേഷനുകളെ ഒന്ന് കസ്റ്റമൈസ് ചെയ്തെടുത്താൽ നിങ്ങൾക്ക് വലിയ എമൗണ്ടുകൾ ഓട്ടോമേഷന് വേണ്ടിയും കമ്മ്യൂണിക്കേഷന് വേണ്ടിയും ഒക്കെ ചിലവാക്കുന്ന വലിയ എമൗണ്ടുകൾ നിങ്ങൾക്ക് കുറയ്ക്കാനും ബിസിനസ്സിന് വളരെ വലിയ സേവിംഗ് ഉണ്ടാക്കാനും കഴിയും. ഡോക്സും ഷീറ്റും സ്ലൈഡും ഫോംസും എങ്ങനെ ഉണ്ടാക്കാം, അത് വിവിധ ബിസിനസ് ആവശ്യങ്ങൾക്കായി എങ്ങനെ കസ്റ്റമൈസ് ചെയ്യാം എന്നതാണ് വരും വീഡിയോകളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ വീഡിയോയിലെ ലിങ്കുകൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ ഉൾപ്പെടുത്തും. ഈ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെടും എന്ന വിശ്വാസത്തോടെ എല്ലാവർക്കും നമസ്കാരം.